ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. തമ്മിലേലുണ്ട പോലെ തന്നെയാണ് എന്റെ ഈ വളരാത്ത കുരിച്ചുമുടി എങ്ങനെ വളർത്തിയിരുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാനൽ തുടങ്ങിയ നാൾ മുതൽ നിങ്ങൾക്ക് നോക്കി പറയാം, എന്റെ ഷോർട്ട് ഹെയർ ആണ്. പൊതുവേ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യാൻ നമുക്ക് എപ്പോഴും എളുപ്പം ഷോർട്ട് ഹെയർ ആണ്. ലോങ് ഹെയറിനേക്കാളും ലോങ് ഹെയർ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാൻഡ്രഫ് വരാനും മുടിയിൽ കായ വരാനൊക്കെ ടെൻഡൻസി കൂടുതലാണ്. അതായത് ഷോർട്ട് ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും, അങ്ങനെയൊക്കെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ്. പിന്നെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മുടി ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാനായിട്ടും പറ്റും. ലോങ് ഹെയറിനേക്കാളും കൂടുതൽ ഷോർട്ട് ഹെയർ കേട്ടോ. ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ മുടി കെട്ടുന്നതിലല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പോണി ടൈൽ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവെടുക്കാം. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് ഇവിടെ വെച്ചാൽ അതൊരു വേറൊരു സ്റ്റൈലിഷ് ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പം ഇപ്പൊ ഷോൾഡറിനൊപ്പമാണ് എന്റെ എപ്പോഴും ഹെയർ ഞാൻ വെട്ടിയിട്ടുണ്ട് നടക്കാറ്. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വെറുതെ ലീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കുറെ, അല്ലെങ്കിൽ ഒരു വശം മാത്രം കെട്ടി വെച്ച് ജസ്റ്റ് അതൊക്കെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇഷ്ടം ഷോർട്ട് ഹെയർ ആണ്. അപ്പൊ ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ മുടി താഴേക്ക് അങ്ങനെ ഈ ഒരു ഷോൾഡർ കഴിഞ്ഞ് താഴേക്ക് അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ട് വളർത്തിയിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് വളരാൻ ഞാൻ എന്താ പറയാ, കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ചാകുമ്പോൾ തന്നെ എനിക്ക് എന്ത് വെട്ടിയാലോ. അപ്പൊ നമ്മള് യു കട്ട് കെട്ടും, വി കട്ട് കെട്ടും, സ്റ്റെപ്പ് കട്ട് കെട്ടും, അങ്ങനെ ലെയർ കട്ട്, അങ്ങനെയുള്ള പല ഘട്ടവും വെട്ടി പരീക്ഷിക്കാറുണ്ട് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് വളർത്താൻ ഇഷ്ടമുണ്ടോ എന്ന് വെച്ചാൽ മുടി മറ്റുള്ളവർക്ക് ലോങ് ഹെയർ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മാനേജ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു രണ്ട് മോളെ പ്രഗ്നന്റ് ആയ ടൈം മുതല് ഞാൻ മുടി വെട്ടിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ മോളെ പ്രഗ്നൻസി ആയ ടൈം മുതല് ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം മോൾക്ക് ഒരു 8 മാസമൊക്കെ ഉള്ള സമയത്താണ് ഞാൻ എന്റെ മുടി ബ്ലോ ഡ്രൈ ചെയ്യാണ് ചെയ്തത് കേട്ടോ. അതായത് നമുക്ക് കണ്ടാൽ ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നും. അപ്പൊ ജസ്റ്റ് പിടിച്ച് കാണിച്ചു കേട്ടോ, ഈ ഒരു ഭാഗത്തെ ഹെയർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഹെയറിന്റെ ഒടിവ് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ഇവിടെ മുതൽ താഴേക്കാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും മുടി ലെങ്തിലെ മുടി ഇപ്പൊ അതിനുശേഷം വളർന്നതാണ് കേട്ടോ. പിന്നെ ഈ അറ്റവും ചെയ്യില്ല. ഇപ്പൊ ഈ ഒരു സെന്റർ ഇത്ര മുടിയാണ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. ഈ അറ്റം ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു നാച്ചുറൽ ലുക്കാണ് തോന്നുന്നതാണ്. അപ്പൊ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്ത സമയത്ത് വീഡിയോസോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലുള്ള എന്റെ മുടിയുടെ ലെങ്തൊക്കെ ഞാൻ സൈഡിലായിട്ട് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തൊരു 3-4 മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ഉള്ളുള്ള മുടിയാണ്. നിങ്ങൾക്ക് ആ ബ്ലോ ഡ്രൈ ചെയ്ത ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ ജസ്റ്റ് കാണിക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉള്ളുള്ള മുടിയായിരുന്നെന്ന്. പിന്നെ പ്രഗ്നൻസി നമുക്ക് എല്ലാവർക്കും അറിയാം, അയണും കാൽസ്യവും സിങ്കും ഫോളിക് ആസിഡും ഒക്കെ നമ്മൾ കഴിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് മുടി ഹെയറിന്റെ ഗ്രോത്തും നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പം ആ ഒരു ടൈമിൽ ലെങ്തും ഉണ്ടായ വെച്ചു, ഉള്ളും നന്നായിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഉള്ളെനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. മോന്റെ ഡെലിവറിക്ക് മുന്നേ ഒത്തിരി ഉള്ളുള്ള മുടിയായിരുന്നു. ആ മോന്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇതേപോലെ ഹെയർ ഫോൾ വന്നിട്ട് കുറേയൊക്കെ പോയി. എന്നാലും പോയിട്ട് ഒരു 3/4 ഭാഗത്തോളം തിരിച്ചു വന്നു എന്നാണ് പറയാം. പിന്നെ ഇപ്പൊ ഈ ഒരു ഡെലിവറിയിലും അതേപോലെ തന്നെയാണ്. ഇതിന് എനിക്കൊരു സംശയമുള്ളത് ഞാൻ പറഞ്ഞ മാതിരി ബ്ലോ ഡ്രൈ ചെയ്തതിന്റെയാണോ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും ഞാൻ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ തുടങ്ങിയിട്ട് സെപ്റ്റംബർ, എനിക്കിപ്പോ ഹെയർ ഫോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി. എങ്ങനെ പോയാലും ഭയങ്കര ഹെയർ ഫോൾ ആണ് കേട്ടോ. സിവിയർ ആയിട്ടുള്ള ഹെയർ ഫോൾ ആണ്. നമ്മൾ വേറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നോക്കി, ഡോക്ടറെ കണ്ടിട്ടല്ല കേട്ടോ. ഇപ്പം ഹെയർ ബെഗമ്മീസ് ഒക്കെ ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പൊ പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ആണ് അല്ലെങ്കിൽ എന്തിന്റെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിപ്പം ചിലപ്പം ഒരു ടൈം എത്തുന്ന തരത്തേക്ക് ഈ ഒരു ഹെയർ ഫോൾ ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ജേണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഇങ്ങനെ ലെങ്തി ആക്കി വളർത്തിയെടുത്തേന്നാണ്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി ഒന്ന് ലെങ്തി ആക്കി വളർത്തിയെടുക്കണം. അപ്പൊ ആ ഒരു ആഗ്രഹം ഉണ്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്തനിങ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യുക, അല്ലെങ്കിൽ കെരാട്ടിൻ ചെയ്യണം എന്ന് എനിക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് നമുക്കിപ്പോ അതിന്റെ ഒരു എഫക്റ്റ് കഴിയുമ്പോൾ വൃത്തിയായിട്ട് തരാത്തൊരു ഓപ്ഷൻ നോക്കുമ്പോൾ ബ്ലോ ഡ്രൈ ആണുള്ളത്.
പിന്നെ കെരാട്ടിനും കൊള്ളാം. അപ്പൊ എനിക്ക് കൂടുതൽ ആ ഒരു മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് ബ്ലോ ഡ്രൈ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ബ്ലോ ഡ്രൈ സെലക്ട് ചെയ്ത് ബ്ലോ ഡ്രൈ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ബിഫോർ പിക്ചേഴ്സും ആഫ്റ്ററും ഞാൻ കാണിക്കാം. അതായത് എന്റെ മുടി നേരത്തെ എങ്ങനെയായിരുന്നെന്നും ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. സ്ക്രീനിലായിട്ട് ഞാൻ കാണിക്കാം. അപ്പം പൊതുവെ എന്റെ മുടി അങ്ങനെ പെട്ടെന്ന് ലെങ്ത് വെക്കുന്ന ഒരു മുടിയല്ല. പിന്നെ വെച്ചാൽ തന്നെ എനിക്ക് വെട്ടാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുണ്ടാവും. വളർന്ന് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ടങ്ങ് കിട്ടും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ മുടി കൂടുതലായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയതും അതുപോലെ തന്നെ വളർത്തിയത്. അത് പ്രഗ്നൻസി മുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന എണ്ണ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ, ഇത് നമ്മുടെ ഇഷാ ഹൗസിന്റെ പുതിയ പ്രോഡക്റ്റ് ആണ്. ഇത് ലോഞ്ച് ആയിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി ടൈം വേണം നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് പാർട്ടം ഹെയർ ഫാൾ ഒന്നും കുറയ്ക്കില്ല കേട്ടോ, ഞാൻ ആദ്യമേ തന്നെ പറയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ബ്ലോ ഡ്രൈ ചെയ്തിട്ടൊക്കെ ഉള്ള ആ ഒരു സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് അതൊക്കെ ചെയ്തിട്ടുള്ള ഹെയർ ഫാൾ ആണെങ്കിൽ അത് കുറയ്ക്കില്ല. അതുപോലെ തന്നെ നമുക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്റേണൽ പ്രോബ്ലം കൊണ്ട് ഹെയർ ഫാൾ വരണമെങ്കിൽ അത് നമ്മൾ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചാൽ കുറയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം. നമ്മൾ ആദ്യം അതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അല്ലാതെ നോർമലി വരുന്ന ഹെയർ ഫാൾ നന്നായിട്ട് കുറയ്ക്കും, മുടി നന്നായിട്ട് ലെങ്ത് വയ്ക്കും കേട്ടോ. അതുപോലെ തന്നെ ഡാൻഡ്രഫ് നല്ലപോലെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ ഡെയിലി എണ്ണ തേച്ച് കുളിക്കുക. ഞാൻ ഡെയിലി എണ്ണ ഉപയോഗിക്കാറില്ല, ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഡെയിലി എണ്ണ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു വീക്കിലി 3 times ഒക്കെ എണ്ണ ഇട്ടാൽ മതി. പിന്നെ മുടിയിൽ ഞാൻ അങ്ങനെ എണ്ണ ഇടാറില്ല, സ്കാൽപ്പിൽ മാത്രമേ ഇടാറുള്ളൂ. നന്നായിട്ട് സ്കാൽപ്പിൽ ഇട്ട് നല്ലപോലെ തന്നെ മസാജ് ചെയ്യും. മസാജ് ചെയ്തതിന് ശേഷം ഞാൻ കയ്യിൽ ബാക്കി എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് അത് സ്കാൽപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാതെ വേറൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹെയർ പാക്കുകൾ. അതെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത പാക്കുകൾ ഏതൊക്കെയാന്ന് പറയാം. നമ്മുടെ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്ത, അതായത് നീലമരിയുടെ ഇല പൊടിച്ച ആ ഒരു പൗഡർ, ആംല പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ കൈതോന്നി ഉണ്ടല്ലോ പ്രിങ്കരാജ്, അതിന്റെ പൗഡർ, അതൊക്കെ ഞാൻ നമ്മുടെ ആർഫ് ഗുഡ്നെസ്സിന്റെ ഉണ്ടല്ലോ അതിന്റെയാണ് ഞാൻ യൂസ് ചെയ്ത് കേട്ടോ. നല്ല എഫക്റ്റീവാണ്, പെട്ടെന്ന് ലെങ്ത് വയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഡ്രൈനെസ് ഒക്കെ മാറില്ലേ നമ്മുടെ മുടിയുടെ, ഭയങ്കര സ്മൂത്ത് ആക്കും, നല്ല സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കും കേട്ടോ ഇത്. പിന്നെ ആംല, റീത്ത, ഷിക്കാക്ക ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പൗഡർ ഉണ്ട്. അപ്പൊ ഞാൻ അത്രയും ആൾക്കുട്ടിനെസിന്റെ പൗഡറാണ് എന്റെ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇതെല്ലാം ഞാൻ തൈരിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലായിരിക്കും മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ കാണിച്ച പോലെ തന്നെ ഈ ഒരു ഹെയർ ഓയിലിന്റെ എന്താ പറയാ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ലോഞ്ച് ആയതിനു ശേഷം വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഫേസ് പാക്ക് ഇടാന്നും കൂടെ വിചാരിച്ചു. പി ആർ വന്നതാണ് കേട്ടോ, നമ്മുടെ മാമാർത്തിന്റെയാണ്, പുതിയതാണ് കേട്ടോ. മുൾട്ടാണി വിട്ടി ഫേസ് വാഷാണ് ഇത്, കൂടെ തന്നെ വന്നതാണ് കേട്ടോ. മുൾട്ടാണി വിട്ടിയുടെ ഫേസ് വാഷും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ നമ്മുടെ എന്താ പറയാ ഫേസ് മാസ്കും ഉണ്ട്. ജസ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് സംസാരിച്ചുകൊണ്ട് അതിന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറയണ മാതിരി, എപ്പോഴും പറയണ മാതിരി തന്നെയാണ്, നമ്മുടെ മാമാർത്തിന്റെ എല്ലാ പ്രോഡക്ട്സും ക്രൂൽറ്റി ഫ്രീ ആണ്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്, പാരബൻ ഫ്രീ ആണ്. പിന്നെ വന്നിട്ട് അവർക്ക് എന്താ നമ്മുടെ അവരുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആപ്പ് ത്രൂ ആണ് നിങ്ങൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ അവർക്ക് വെബ്സൈറ്റും ആപ്പും ഒക്കെ മാമാർത്തിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അതിനേക്കാൾ ഉപരി ഇപ്പൊ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഷോപ്പുകളിലും ഇപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോ ഉള്ളത് എന്റെ അറിവിൽ കടയ്ക്കൽ നമ്മുടെ ഒരു ബേബി ഷോപ്പ് ഉണ്ട്, അതിനകത്ത് ഇഷ്ടംപോലെ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ പൊതുവെ മാർക്കറ്റിലും പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ഇത് ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്, 349 രൂപയുള്ളൂ കേട്ടോ ഇത്. പിന്നെ വെബ്സൈറ്റ് നമ്മുടെ 20% ഡിസ്കൗണ്ട് കഴിഞ്ഞ് അങ്ങനെ പോയാലും ഒരു 300 ആവുള്ളൂ കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് എന്തായാലും റിസൾട്ടും കൂടെ നോക്കി നോക്കാം. അപ്പൊ ഈ ഒരു മാസ്ക് എന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര തിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ തിൻ ആയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണ പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
പിന്നെ കുറച്ചൊന്ന് ഡ്രൈ ആകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ, എന്നിട്ട് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. വീക്കിലി ഇപ്പോൾ 3 times ആണ് ഹെയർ ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം, കുറച്ചും കൂടി നമുക്ക് ടൈം വേണം, അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് പറയാം കേട്ടോ. എനിക്കും എത്രത്തോളം വർക്കായി എന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ എൻ്റെ ഇപ്പോൾ കറണ്ട് ഹെയർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നമ്മുടെ ഒരു ഹെയറിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ കുറച്ച് ഏകദേശം ഒരു 5-6 inches ഹെയറിലെ ലെങ്ത് വന്നിട്ടുണ്ട്. അത് ആ ഒരു ഒടിവ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത ഭാഗവും അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെയർ ഫാൾ ഒന്ന് കുറഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഫാൾ എന്തായാലും മാറുമല്ലോ. അത് മാറിയതിന് ശേഷം ഞാൻ വിചാരിക്കുന്നത് ഒന്നുകൂടി ഈ ഒരു റൂട്ട് ഇത്രയും വളർന്ന ഭാഗം ഒന്ന് ടച്ച് ചെയ്യണമെന്നാണ്. അതായത് ഇത്രയും ഭാഗം ഒന്ന് വീണ്ടും പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ഹെയർ ഫോൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് നോക്കണം. അത് വെച്ച് നോക്കിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എന്തായാലും ഞാൻ ഇത്ര ഭാഗം റൂട്ട് ടച്ച് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവാൻ വേണ്ടി എന്താണ് വെയിറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇപ്പോഴും നല്ല ഹെയർ ഫോൾ ഉണ്ട്. പിന്നെ ഞാൻ വേറെ 2-3 കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഒരു ഹെയർ സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിനഗ്രീക്ക് ഉണ്ട്. അതായത് നമ്മുടെ ഉലുവയും കരിച്ചീരകവും ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. നൈറ്റിൽ ഞാൻ ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുളിക്കുന്ന സമയത്ത് ബക്കറ്റിൽ വെള്ളം ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചതിന് ശേഷം നമ്മൾ തല കുമ്പിട്ട് മുടി അതിനകത്തേക്ക് ഇട്ട് ഊരിയെടുക്കുമല്ലോ. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്. അതുപോലെ തന്നെ മുടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ബാക്കിലേക്ക് മുടി എത്ര വലിക്കുന്നോ അത്രത്തോളം നമുക്ക് നെറ്റി കയറും. നമ്മൾ മുമ്പിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് കയറുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ജസ്റ്റ് മുടി ഫേസ് ബാക്കിൽ വീഴാണ്. അപ്പം അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒപ്പോട് അതായത് നമ്മളിപ്പോൾ ബെഡിൽ കിടന്നിട്ട് തല താഴേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം മസാജ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മെത്തേഡാണ്. ഞാനത് അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ കുനിഞ്ഞ് നിന്നിട്ട് ഞാൻ ജസ്റ്റ് ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഹെഡ് മസാജിങ് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമുക്കൊരു ബ്രഷ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കാം. എൻ്റെ അടുത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ, വോമിറ്റ് അത് എൻ്റെ മോള് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. അപ്പം എനിക്ക് പുതിയതൊരെണ്ണം മേടിക്കണം. അപ്പം അത് ഞാൻ മേടിച്ചിട്ടപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് ഒക്കെ ഇട്ടാട്ടോ. അത് ഞാൻ ബോഡി വൈസിൻ്റെ കണ്ടു വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് മേടിക്കണം. അപ്പം അതങ്ങനെ മസാജ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അങ്ങനെ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഈവൻ നമ്മൾ ഫോൺ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ്. ഇനി എന്തായാലും നമുക്ക് ഒരു 20 minutes വെയിറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. ഇപ്പം ഏകദേശം 15 minutes കഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നെസ്സും സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റ് ആവുമായിട്ട്. അപ്പോൾ ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ്. മുൾട്ടാനി വിട്ടിംഗ് ഉള്ളതാണ്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം കേട്ടോ. അതിനൊരു സ്കിൻ ടൈപ്പ് ഒന്നുമില്ല, എസ്പെഷ്യലി ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ എക്സസൈസ് ഉള്ള എന്താ പറയുക ആക്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. വീക്കിലി 2 times യൂസ് ചെയ്താൽ മതി, 2 times യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാമറത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഹെയർ കെയറിലേക്ക് പോകാം കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. വീക്കിലി 2 times ഏറ്റവും കുറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഹെയർ സ്പാ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഹെയർ മാസ്കുകൾ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ആൾ ഗുഡ്നെസ്സിൻ്റെ ഇൻഡിഗോ പൗഡർ, റീത്ത ആംല ഷിക്കായ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു പാക്ക്, അതുപോലെ തന്നെ ബ്രിങ്കരാജ്, ഇത് 3 കൂടെ ഉള്ള പാക്കുകളാണ്. അപ്പം ഞാൻ ചില ടൈമിൽ ഇത് 2 കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാറുണ്ട്, സിംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര വളരാത്ത മുടിയാണെങ്കിൽ പോലും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്താ പറയുക, നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്യുക. സ്കാൽപ്പ് നല്ലപോലെ തന്നെ നമുക്ക് പറ്റുന്ന ടൈം അത്രയും ഒരു 20 minutes ഒക്കെ നമുക്ക് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹാർഷ് ആയിട്ടല്ല, ഫിംഗർ ടിപ്സ് വെച്ച് നമ്മൾ മസാജ് ചെയ്ത് എന്തിലായിട്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതൊക്കെ നമുക്ക് ഫോൺ നോക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഫേസ് മാസ്ക് ഇട്ടുകൊണ്ട് ഹെയർ മാസ്ക് ഇട്ടുകൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കൈയുണ്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കൈയുണ്ട് നമുക്ക് മസാജിങ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മസാജിങ് ടൂൾ മേടിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മാറ്റം കൊണ്ടുവരും.
കൊണ്ടുവരാനായിട്ട് പറ്റും. അത് സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നേരത്തെ ഞാൻ ഹെയർ കെയർ ഒരു ഒട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഹെയർ പാക്ക് പോലും ഇടാറില്ല. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നമുക്ക് ഹെയർ കെയർ വളരെ വളരെ കുറവാണ്. കാരണം ഞാൻ അത് ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കുറേയൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ട് നമുക്കത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരും.